കല്യാശ്ശേരിയിലെയും മിരിണാവിലെയും എ ടി എം കവർച്ച സംഘം ഡൽഹിയിൽ പിടിയിലായി. ഹരിയാന രാജസ്ഥാൻ സ്വദേശികളായ മൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്യാശ്ശേരി ഗ്രാമത്തെ നടക്കിയ എ ടി എം കവർച്ച സംഘം ഡൽഹിയിൽ പിടിയിലായി. കേരളത്തിൽ നിന്നും കവർച്ച സംഘത്തെ പിന്തുടർന്ന് അന്വേഷണ സംഘം ഡൽഹി പോലീസിന്റെ സഹായത്തോടെയാണ് അന്തർ സംസ്ഥാന കവർച്ച സംഘത്തെ വളരെ വിദഗ്ധമായി വലയിലാക്കിയത്. ഹരിയാന സ്വദേശികളായ നോമൻ, സുജൂത്, രാജസ്ഥാൻ സ്വദേശിയായ മുവീൻ എന്നിവരെയാണ് പിടികൂടിയത്. ഡിവൈഎസ്പി പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കവർച്ച സംഘത്തെ പിന്തുടർന്നത്. കർണാടകം വഴി ഡൽഹിയിലെത്തി ഹരിയാന അതിർത്തിയിൽ നിന്നാണ് ഡൽഹി പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കൊപ്പം വേറെയും കൂട്ടുപ്രതികളുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചും വിശദമായി അന്വേഷിച്ചു വരുന്നതായും അന്വേഷണ സംഘം അറിയിച്ചു. ഡിവൈഎസ്പി പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നാലോളം കേരള പോലീസ് സംഘമാണ് ഡൽഹിയിലെത്തിയത്. മാങ്ങാട്ട് ബസാറിലെ ഇന്ത്യ വൺ എ ടി എം, കല്യാശ്ശേരി ഹൈസ്കൂളിന് മുൻവശത്തെ എസ് ബി ഐ എ ടി എം, ഇരിണാവ് റോഡ് കവലയ്ക്ക് സമീപത്തെ പി സി ആർ ബാങ്കിന്റെ എ ടി എം എന്നിവിടങ്ങളിലാണ് ഫെബ്രുവരി 21 പുലർച്ചെ സമാന രീതിയിൽ കവർച്ച നടന്നത്. മൂന്ന് എ ടി എമ്മിൽ നിന്നുമായി കാൽക്കോടിയോളം രൂപയാണ് കവർന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം മുറിച്ച് കവർച്ച നടത്തിയതിനു ശേഷം ഇരിണാവിലെ എ ടി എം തീവെച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മൂന്ന് എ ടി എമ്മിലേക്കും പണം നിറച്ച ട്രേയുള്ള ഭാഗം പ്രത്യേകം തിരിച്ചറിഞ്ഞാണ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചെടുത്തത്. വളരെ വിദഗ്ധമായി നടത്തിയ കവർച്ചയ്ക്ക് പിന്നിൽ അന്തർ സംസ്ഥാന വൈദഗ്ധ്യമുള്ള മോഷണ സംഘമാണെന്നും അന്വേഷണ സംഘം ആദ്യം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്ന് സംഘത്തിന്റെ നീക്കം തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം വളരെ ആസൂത്രിതമായി പിന്തുടർന്നാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കവർച്ചയ്ക്ക് തുമ്പുണ്ടാക്കിയത്. കേസ് അന്വേഷിക്കുന്നതിന് പ്രത്യേക പോലീസ് ടീമിനെയാണ് നിയോഗിച്ചിരുന്നത്. 12 അംഗങ്ങളാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇതിൽ നിന്നും 4 പേരാണ് ഡൽഹിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.